ഗൈസ് ഗെയിമേഴ്സ് ക്ലബിൻ്റെ ഒരു പുതിയ ലൈവിലേക്ക് ഇത് ലൈവിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ പോലെ നമ്മുടെ ചൊക്സ് മച്ചാൻ്റെ ലൈവ് തുടങ്ങാൻ പോവുകയാണ്. ചൊക്സ് മച്ചാൻ്റെ ലൈവിന് പോകുന്ന വേയാണ് ഗൈസ്, പോകുന്ന വേ. ഗൈസ് നെറ്റ് സ്ലോ ആണ് ഗൈസ്, വൻ ശോകമാണ്. ഹോമിൻ്റെ ഐ ഡി ഞാൻ പറയാം. 5 7 6 3 5 0 3 എൻ്റർ അടിക്കുക. പാസ്വേഡ് 1 2 3 ഹോമിലൊക്കെ കയറുക ഐസ്. അപ്പം ഏറ്റവും ശോകമാണ് ഗൈസ്, ഒന്ന് റെഡി ആയിക്കോട്ടെ ഗൈസ്. ഓ സോറി 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 ലൈറ്റർ. ഹലോ ഗൈസ്, അപ്പം ഇപ്പം റെഡി ആയെന്നാണ് തോന്നുന്നത്. ആരെയും ലൈവ് ആണെന്ന് ചോദിച്ചു ഒന്ന് ഹായ് അയക്കണേ. ഇപ്പോൾ നെറ്റ് വൻ ശോകമാണ്. ഇപ്പോൾ ലൈവ് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് അയക്കാവോ. ഹായ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹായ് അയ്യാ. അപ്പം ചെക്സ് മച്ചാൻ്റെ റൂം ഇപ്പോൾ തുറന്നതാണ്. പക്ഷേ ഞാൻ വെളിയിലിരിക്കാത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പട്ടി വൻ ശല്യമാണ്. പട്ടീനെ ഇപ്പോൾ ബഹളമുണ്ടാക്കും. ഗൈസ് അപ്പം പുറത്തുള്ള ഒച്ചയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സഹിച്ചേക്കണേ ഗൈസ്. ഗൈസ് ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടോ? ഹലോ 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 പൈസ, ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കസേരയ്ക്ക് ഒന്ന് വിളി സെറ്റ് ചെയ്തിട്ട് നെറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പൈസ വെയിറ്റ് ചെയ്യണേ ഗൈസ്.
ഹലോ ഗൈസ്, ഹലോ ഹലോ, വോയിസ് കേൾക്കാവോ? ആടാ ജാക്കേ, നെറ്റ് സ്റ്റേബിൾ അല്ലടാ മൊത്തം. നെറ്റ് വൻ സ്റ്റേബിൾ അല്ല. ഞാൻ ഇപ്പോൾ വീടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ സ്റ്റേബിൾ ആയെന്ന് തോന്നുന്നു. നല്ല ചൂടുണ്ട്. അയ്യോ, അപ്പോൾ മാക്സിമം ഷെയർ ചെയ്തേക്കണേ, സബ്സ്ക്രൈബും മറക്കല്ല എല്ലാവരും ദിവസം ചെയ്തേക്കണേ. ഇപ്പോൾ ഇന്ന് 95 ആയിട്ടുണ്ട്. ഫാൻറ്റസി ടെക് ബിഗ് ഫാൻ, ബിഗ് ഫാൻ. ഇപ്പോൾ 97 വരെയായി, 97. ഗൈസ് അപ്പോൾ എൻ്റെ ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. 100 സബ്സ്ക്രൈബ് ആകുമ്പോൾ ചെറിയൊരു ഗീവ് കൊടുക്കുന്നുണ്ട്. ഫയർ ഫൈറ്റേഴ്സ് ഗെയിമിംഗ്. ഹായ് ബ്രോ. വെച്ചപ്പം ഏകദേശം റൂമെല്ലാം സെറ്റായിട്ടുണ്ട്. 97 വരെ ഇനിപ്പത്ര. ആ അപ്പോൾ ഇന്നത്തെ അംഗം തുടങ്ങിയാണ്, അംഗം ഇന്നത്തെ അംഗം തുടങ്ങിയാണ്. ഗായ്സ് നെറ്റ് ശോകമാണ്, ഗായ്സ് നെറ്റ് ശോകം. വിനു, സോ ഇത് ഗോട്ട്, ഗോട്ട് രോഹിൻ. ഇവർ 3 വരെ ഉള്ളൂ, ഗോട്ട് ഫാർസ്, ഗോട്ട് രോഹിൻ. ഇപ്പോൾ ചൊക്സൊക്കെ അവിടെ പോയി. ചൊക്സ് മച്ചാണ് ഇതിൽ. ആ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പുള്ളി അപ്പോൾ ഇന്ന് ആരാണ് ചിക്കൻ ഡിന്നർ അടിക്കുന്നത് നമുക്ക് കണ്ടറിയാം. ഗൈസ് എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക ഗൈസ്, മാക്സിമം ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാ എല്ലാ ദിവസവും 9:30 ചെക്സ് മച്ചാൻ്റെ റൂം കാണുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും റൂമിൽ കയറാൻ താല്പര്യമുള്ളവർ കയറുക, സ്ക്വാഡാണ്. ഐ തിങ്ക് വിങ്കിൻ്റെ പ്ലെയിൻ ആയിരിക്കും, വിങ്ക് മച്ചാൻ്റെ പ്ലെയിൻ ആയിരിക്കും. യെസ് കറക്റ്റ്. ഹായ് ഹായ്, പ്ലെയിൻ പോണല്ലോ. ഇപ്പോൾ ഇന്ന് ആരാണ് ജയിക്കുന്നത് നമുക്ക് ജസ്റ്റ് കണ്ടറിയാം. ഇപ്പോൾ ടീം ഫസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ്. ടീം ഫസ്റ്റും ടീം 23 ഇറങ്ങിയിരിക്കുകയാണ്. ടീം 23 ടീം 18 അങ്ങോട്ടാണ് ഗൈസ്. ജോർജ് പോളാണെന്ന് തോന്നുന്നു, ഐ തിങ്ക്. സൈക്കോ റീപ്പർ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം അംഗം ഏകദേശം മിനിറ്റുകൾക്കൊക്കെ, അല്ലെങ്കിൽ ആ മിനിറ്റുകൾക്കൊക്കെ അംഗം ഇറങ്ങുന്നതാണ്. ഇപ്പോൾ ഒരു നല്ല നല്ല ടൈറ്റ് പ്ലേസാണ് ഗൈസ് മൊത്തം ഇന്ന് മൊത്തത്തിലുള്ളത്. എല്ലാവരും കുറേ പേരൊക്കെ ഒറ്റയ്ക്കാണ് ഗൈസ്. അപ്പോൾ പൊച്ചിങ്കിൽ നല്ലൊരു അടി ഇറക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് വിങ്കിനാ നോക്കാം, വിങ്ക് എവിടെയാണ് പോകുന്നത് നോക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ വിങ്ക് നോർവേയാണ് പോകുന്നത്, വിങ്ക്, വിങ്കും ടീമും നോർവേയിലാണ് പോകുന്നത്. സൂര്യ സുരേഷ് ആ പൊളിക്കും, പിന്നല്ല പൊളിക്കും ബ്രോ, പൊളിക്കും ബ്രോ. അപ്പം നോർവേയിൽ അങ്ങനെ ആരും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് പൊച്ചിങ്കിൽ ജസ്റ്റ് ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പൊച്ചിങ്കിൽ ഒന്ന് പോവാം.
അതാ നമ്മുടെ സിദ്ധ് ഒരാളെ വണ്ടി ഇടിച്ച് പോന്നിരിക്കണേ ഗൈസ്. അപ്പം സിദ്ധിനെ നമുക്ക് ജസ്റ്റ് ഐ സോറി ഗൈസ്, ഇതിൻ്റെ അവസ്ഥയാണ് ഗൈസ്, സോറി. ഗൈസ് ആർക്കെങ്കിലും ഇതറിയാമോ, ഫോണിൻ്റെ പ്രശ്നമാണോ അതോ നെറ്റിൻ്റെ പ്രശ്നമാണോ എന്നൊന്ന് പറയാമോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ. അതാ അങ്ങനെ സിദ്ധ് നമ്മുടെ ഒരാളെ കൊന്നിരിക്കുകയാണ്. സിദ്ധിൻ്റെ അവിടെ ഡ്രൈവിംഗ് സ്കില്ലാണ് ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സിദ്ധിന് ലൈസൻസ് ഇല്ലാത്ത സിദ്ധ്, അതാ മറ്റൊരാൾ ടീം, അതാ സിദ്ധ് നോക്ക വീണ്ടും നോക്കൊക്കെയാണ്. സിദ്ധിൻ്റെ ഒരു അത് പറഞ്ഞ ഗംഭീരമായ ഡ്രൈവിംഗ് ആണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിദ്ധ റിവേഴ്സൊക്കെ എടുക്കുകയാണ്. സിദ്ധ അതാ സിദ്ധ അത് മനോഹരമായി കില്ലെടുത്തിരിക്കുന്നത്. സിദ്ധ് അതിമനോഹരമായി ഡ്രൈവിംഗ് ചെയ്യുകയാണ്. എന്നാൽ സിദ്ധിനെ വല്ല ഒരു ബാക്കിക്കാരൻ അവിടെ കഷ്ടപ്പെടുകയാണ്. പക്ഷേ സിദ്ധ് ഇട്ടുകൊടുക്കുന്ന പരിപാടിയില്ല. സിദ്ധ് എന്ന് പറഞ്ഞാൽ ശോകമായിരിക്കും, മുയൽത്തരൻ അതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ സിദ്ധ് ഇവിടെ പൊട്ടിപ്പോയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഇവിടെ ഫൈറ്റ് എടുക്കാൻ നോക്കാം ജസ്റ്റ്. അപ്പോൾ അവിടെ രണ്ട് സിദ്ധിനെ രണ്ട് കില്ല് കാണിക്കാണ്, അതും വണ്ടി വെച്ചാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആരാ അടുത്ത ആളോട്ട് പോവാം. നമുക്ക് ഗൈസ് ഇവിടെ മൊത്തം എല്ലാവരും അടുത്തടുത്ത് തന്നെ, ആരും ലോങ് പോയിട്ടില്ല. ആ എനിക്ക് ഐ തിങ്ക് സിദ്ധിൻ്റെ ടീമായിരിക്കും ലോങ് പോകുന്നതെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അതാ മോൾട്ടൺ, മോൾട്ടൺ എവിടെയാ മോൾട്ടൺ? കെ എൽ നയൻ ആരെ കൊന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഓരോ ഫൈറ്റ് ജസ്റ്റ് നടത്തി കാണാം. ഗൈസ് ഇയർ മോൺസ്റ്റർ തിന്നിരിക്കുകയാണ് ഗൈസ്. അതാ ടോർക്ക്, ടോർക്ക് സാർ ബിഗ് ഫാൻ. ടോർക്ക് 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 എവിടെയാ ടോർക്ക്? ടോർക്ക് 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 ആ ഓ ഗൈസ് നല്ല എം എസ് കയറി ഗൈസ്. ഇനി ഇങ്ങനെയാണ് ഗൈസ്. ഗൈസ് ടീം ഫോർ അപ്പോൾ ചെറിയൊരു ഫൈറ്റ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ സി ബി ടർണ് ഇടിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ഗൈസ് അപ്പോൾ എവരിനി ഇത് എങ്ങോട്ടാണ് ഗൈസ് എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് അടുത്ത ഫൈറ്റിലോട്ട് പോകാം. നോർവേയിലോട്ടൊന്ന് പോയിട്ട് നമുക്ക് ഓരോ സ്ഥലം വെച്ച് വരാം. അപ്പോൾ നോർവേയിൽ ഇവിടെ അതിഗംഭീരമായി ലൂട്ടിങ് നടക്കുകയാണ്. ഗൈസ് വിങ്കിൻ്റെ നെറ്റ് കട്ടായെന്നാണ് തോന്നുന്നത് ഗൈസ്. അതാ എൻ്റെ ലൈവ് കട്ടായതാ. അല്ല വിങ്കിൻ്റെ നെറ്റ് കട്ടായി ഗൈസ്. ഓ ഡാർക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കറങ്ങി കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ തോറത് ഗംഭീരമായി ലൂട്ടിടിക്കുകയാണ്. തോറ് പറന്ന് നടന്ന് ലൂട്ടിക്കുകയാണ് ഗൈസ്. പറന്ന് നടക്കുക എവിടെ തോറ്? അവിടെ തോറ് ഒളിച്ചിരിക്കുന്നു, അവിടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ് തോറ്. തോർ സാർ ബിഗ് ഫാൻ. എന്താ തോറ് വെള്ളയും വെള്ള യൂണിഫോം ഇട്ട് ഓടുകയാണ് ഗൈസ്. തോറ് ഒളിച്ചു കളിക്കാൻ തോന്നുന്നു ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്കിനി ജസ്റ്റ് ഒന്ന് ശ്രീയെ നോക്കിട്ടാം. ടി ആർ ശ്രീ. അതാ സിദ്ധ് വീണ്ടും കൊന്നിരിക്കുകയാണ്. ഓ ഡെഡ് ഷോട്ട് ബാബ അടിച്ചിരിക്കുന്നു ഗൈസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അതുവരെ പോയിട്ട് വരാം ഗൈസ്. അപ്പോൾ സിദ്ധ് വീണിരിക്കുകയാണ് ഗൈസ്. എന്ത് സംഭവിക്കാം? സിദ്ധ് വീണിരിക്കുകയാണ്. അപ്പോൾ ടീം സിക്സ് ഓ സിദ്ധിനെ കൊന്നിരിക്കും ഗൈസ്. ഓ അപ്പോൾ സിദ്ധ് മരിച്ചിരിക്കുകയാണ് ഗൈസ്. ടീം അപ്പോൾ അതിൻ്റെ ഒരു റിവഞ്ച് എടുക്കാൻ വേണ്ടി ഡെഡ് സോളും ഹൾക്കും കൂടെ ശ്രമിക്കുകയാണ്. റിവഞ്ച് മിക്കറും ഈ ഇതിൽ റിവഞ്ച് എന്തായാലും പ്രതീക്ഷിക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവഞ്ച് നോക്കാം. നമുക്ക് ഗൈസ് ബാബ അതാ മരണമായിട്ട് മല്ലടിക്കുകയാണ്. ആ ബാബയെ രക്ഷിക്കാൻ അതാ ബാബ അങ്ങനെ പെട്ടിയായിരിക്കുകയാണ്. ഓ സിദ് ബായ്, ഞാൻ നിങ്ങളെ മരണം ലൈവിൽ കണ്ടെടുത്തതായി. വെരി ഗുഡ്, നൈസ് നൈസ്, വെരി നൈസ് ഗൈസ്. അപ്പം ടീം 24 ആണ് കൊന്നിരിക്കുന്നത്. ഊഫ്, ഇനി കുറച്ചു ഇവിടെ ലൈവ് ആണ്. അല്ല അത് എന്ത് പറയാം. അതാ ആ ഇതാരും ഇവിടെ നിൽക്കുന്നത്. അതാ ഡെഡ് ഷോട്ട് ഇതാ പോവാണ് ഗൈസ്. അപ്പം അവരെ എൻ്റെ ഒരു നൈസായിട്ട് ഡെഡ് സോളും ഹൾക്ക് നൈസായിട്ട് വലിഞ്ഞിട്ടുണ്ട്. സിദ്ധ് ചാവണയും ചാവട്ടെ എന്ന് പറഞ്ഞ് അവർ നൈസായിട്ട് വലിഞ്ഞിട്ടുണ്ട്. പാമ സിദ്ധ് മരണമായി മല്ലിട്ട് അങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. അവർ നൈസായിട്ട് വലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫൈറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ഇനി വേറെ ഇവിടെ നോക്കാം. റിവോൾവർ എന്തരട്ടാ കണ്ടില്ല.
സിദ്ദ് തീർന്ന പിന്നല്ല അത് തീർന്ന് തീർന്ന് പാവ സിദ്ദ്. അപ്പൊ നമുക്ക് ജസ്റ്റിന് അടുത്ത ഫൈലിലോട്ട് പോകാം ഗൈസ്. അപ്പോ ഒരു ചെതറി ഓടുകയാണ് വേണ്ടി. വേഴ്സ് ജെഫ് എക്സ് റെഡ്വിങ്ക് എന്നൊക്കെ ടീം രണ്ട് മൂന്ന് നടത്തുള്ളൂ. കെ എൽ ഓടായിട്ട് ചെറിയ കണക്ഷൻ നോട്ട് സ്റ്റേബിൾ. ഓ ഡാർക്ക് വേഴ്സ്. അപ്പോൾ അവിടെ ഒരു ഫൈറ്റ് ഇടക്കെയാണ്. ചോക്കോസ് ഇതാ ടീമിനുള്ള അതാ ഉസി വെച്ച് അടിക്കുകയാണ്. അതാ ആ ടീം 22-ൻ്റെ സ്കോർ. ടീം 22 ടീം 22 ആയിട്ടുള്ള ടീമിനെ അവിടെ വൈപ്പ് ചെയ്തിരിക്കുകയാണ്. ആ അതെ ഗൈസ് ടീം 22 ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇവിടെ ആരാണ് തീത്ത ടീം? അപ്പോൾ ടീം 17 എവിടെടാ എന്നെ കൊന്നടാ പാവം ബാബ സാർ കണ്ടടാ ചത്തവർ വന്ന് ഡയലോഗ് അടിക്കല്ലേ. അതെ അതെ എത്ര രൂപ ഡയലോഗ് അടിക്കല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഓഫ്ലൈൻ പ്ലെയറാണ് ഗൈസ് നിൽക്കുന്നത് മുഹമ്മൂടിക്ക് വെച്ചിട്ട്. പുള്ളിക്കാരന് അറിയാം ഇവിടെ മൊത്തം ലോക്ക്ഡൗൺ ഒക്കെ സീനാണ്, വെളിയിറങ്ങുമ്പോൾ മാസ്ക് വയ്ക്കണമെന്ന്. പേരെന്തരാണ്? അഭിഷേക് അബി. അഭിഷേക് അബി. പക്ഷേ അപ്പോൾ പുള്ളിക്കാർ ഓഫ്ലൈനാണ്, ആരും കണ്ടിട്ടില്ല അവിടെ. ഒറ്റയ്ക്കാണ് പൊച്ചെങ്കിൽ. ആ കെ എൽ നയൻ എവിടെ? ഓ ഷിറ്റ്. ആ കെ എൽ നയൻ ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അതാ ഗൈസ് ഇവിടെ ഫൈറ്റ് എടുക്കാണ്. പോ കഞ്ഞി. നിങ്ങളിത് ആരാ പറഞ്ഞേ? അതാ അവിടെ ഗോഡ്സ്. ആ ഒരു പാമ്പിനെ, ഒരു പാമ്പ് ഒരാളെ കടിച്ചു, പക്ഷെ പാമ്പിനെ കൊന്നിരിക്കുകയാണ്. ടോർക്കൊക്കെ എവിടെ? അതവിടെ പാമ്പിനെയാണ് കാണുന്നത് ഗൈസ്. കണ്ടില്ലേ? കെ എൽ നയൻ അലക്സ് പാമ്പ്. അലക്സ് പാമ്പ് ലൂട്ടിയാണ് ഗൈസ്. ഒരു ബഗ്ഗി എടുത്ത് വിടാൻ പോവുകയാണ്. അപ്പോൾ എന്തോ സംഭവിക്കാം. ഓ ഗൈസ് അപ്പോൾ ഇവിടെ ടീം വണ്ണ്, ടീം വണ്ണ് ഇവിടെ സ്ക്വാഡ് വൈപ്പായിരിക്കുകയാണ്. അപ്പോൾ ചൊക്സ് ടീം ചൊക്സ് സോറി ടീം ഗോട്ട്, ടീം ഗോട്ട് ഇത് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കാൻ വരും തമ്മിലൊരു യുദ്ധം പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോൾ എന്ത് സംഭവിക്കാം? നമുക്ക് ജസ്റ്റ് ഒന്ന് ചൊക്സിൻ്റെ അടുത്ത് പോയിട്ട് വരാം. ടീം ഗോട്ടിൻ്റെ അടുത്ത് പോരാം. ചൊക്സ് മച്ചാന് ഒരുപാട് ഒരുപാട് നന്ദി ഫോർ സപ്പോർട്ടിങ്. അതുപോലെ ഇവിടെ ഒരു ഫൈറ്റ് ഫൈറ്റ് നന്നായിട്ട് നടക്കുകയാണ്. ഗോഡ്സ് രോഹിത് തൻ്റെ കഴിവുകളെല്ലാം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. അതാ അതാ ഗൈസ് പുല്ല് പോലില്ലാത്ത സ്ഥലത്ത് രണ്ട് പാമ്പുകൾ കിടക്കുന്നത് കണ്ടോ ഗൈസ്? ഇതെന്ത് സീനല്ലേ ഗൈസ്? ഇതേത് തരം പാമ്പാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇതേത് പാമ്പാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇതെന്ത് പാമ്പാ? ഇതെന്നാത്ത സാധനം? ആരെങ്കിലും പറയൂ ഇതെന്നാത്ത സാധനം. അയ്യോ ഇതിവിടെ കണ്ടില്ലേ? അതാ ചൊക്സ്. ആ ചൊക്സ് ഇതാ അതിഗംഭീരമായി കവറെടുത്തിരിക്കുകയാണ്. ഗൈസ് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കാം? ഒരു ലോങ് ഷോട്ട്, ഒരു ലോങ് ഫൈറ്റാണ് കാണുന്നത്. അതാ ചൊക്സ്. ഇത് അത് കണ്ണ്. ആ ചൊക്സ് അതാ വെക്ടർ വെച്ച് ഒരു ഷോട്ട് എടുക്കുകയാണ്. അതാ സോൺ അവരെ വിഴുങ്ങിയിരിക്കുകയാണ്. സോൺ പിടിച്ചിരിക്കുകയാണ്. അതാ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്യാം. ഗൈസ് നെറ്റ് സ്ലോ ആണ്. ശോകം ശോകം. ഇവിടെ മഴയും കൂടെ തുടങ്ങാറായി. അതാണ് ഇങ്ങനെ ഡൈടെക് ടെക് സ്റ്റീം ഓഫ്ലൈൻ ആവണം. ചേട്ടാ സിദ്ധേട്ടാ ഇത് ഇവിടെ മഴ ഭയങ്കര ഇവിടെ വെച്ചാൽ മഴ എന്നുവെച്ചാൽ മഴയുടെ ഇടിവെട്ടും മഴയും. മഴ ജസ്റ്റ് ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. നല്ല ഇടിവെട്ടും ഒക്കെ ഉണ്ട്. മഴ ചെറുതായിട്ടേ ഉള്ളൂ. പക്ഷേ അത് എനിക്കത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ റേഞ്ച് പോകും ചേട്ടാ. ഞാൻ ടെറസിൻ്റെ മേളിലാണ് ഇരിക്കുന്നത്. എന്നിട്ടിങ്ങനെ വീണ്ടും അതിരുന്ന് അനങ്ങൂല. സോറി ഗൈസ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. സിദ്ധേട്ടാ അപ്പോൾ ഇത് ലൈവ് അഞ്ചാറെണ്ണമായിട്ടാണ് പറഞ്ഞത്. അതാ ഒറ്റ ലൈവ് തന്നെ ഇടയ്ക്ക് കട്ടാവണതാ. ഗൈസ് സോറി ഗൈസ്, നെറ്റ് ശോകമാണ്. നെറ്റ് ശോകമാണ് ഗൈസ്. നെറ്റ് വൻ ശോകമാണ്. ഒറ്റ ലൈവ് തന്നെ. അത് കുഴപ്പമില്ല, അപ്പോൾ കുഴപ്പമില്ല. അഡ്ജസ്റ്റ് ചെയ്യും. ഇത് ഞാൻ വീടിൻ്റെ മേളിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ഫൈറ്റ് കാണാൻ പോവാം. ആ കുഴപ്പമില്ല, അത് നെറ്റ് ഇവിടെ ഇടിവിട്ട് അതുകൊണ്ട് സീന്. അപ്പം ഗൈസ് അപ്പം നമുക്ക് ജസ്റ്റ് ഇനി
ടീം ഹൾക്ക് ഇടയ്ക്ക് കട്ടാകുന്നത്. ആ ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തോർ ഇവിടെ, പിന്നെന്താ നമുക്ക് തോറിനൊന്ന് ജസ്റ്റ് സ്പെക്ടേറ്റ് ചെയ്യാം. തോർ ഇവിടെ പാപം, ഇത് കാണുന്നുണ്ടോ സിദ്ദ് ബായ്, ബാബ സാർ ഇത് കാണുന്നുണ്ടോ, നിങ്ങളിത് കാണുന്നുണ്ടോ? നമുക്ക് തോർന്ന നോക്കാം, തോർ പാമ്പ് അതാ, തോർ സോണൊക്കെ അടിച്ച് അത് സെറ്റായിട്ട് വരുന്നുണ്ട്. അതവിടെ ഒരു ഹാക്കർ അല്ല, അതപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും, അതായത് ഡ്രൈവർ വിങ്കാണ്. അപ്പോൾ വിങ്കിൻ്റെ ഒരു അസാധാരണമായ കഴിവാണ് നിങ്ങൾ കാണും. അപ്പം അവിടെ പോട്ടറ, നമുക്ക് അടുത്ത റൂമിൽ പിടിക്കാം. അപ്പം ഐസപ്പം ഇവിടെ ഒരു ഫൈറ്റ് ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി അടുത്തൂടെ മാറ്റി പിടിക്കാം. ഐസ് ഇവിടെ മൊത്തം 23-20, ടീം 23-20 അവിടെ നിൽക്കുകയാണ്. ഐസപ്പം ഇവിടെ എന്തോ ഒരു ഫൈറ്റ് ഉണ്ടാക്കാം. എന്താ കോൺട്രാസ്റ്റിക്സ് സീൻ, കോൺട്രാ ഇവിടെ നിന്ന് പോവുകയാണ്, സ്റ്റണ്ടൊക്കെ കാണിച്ച് കഴിച്ചു. അപ്പം എന്ത് നിമിഷം എന്തും സംഭവിക്കുക, ശേ സോറി, ഏത് നിമിഷം എന്തും സംഭവിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഫൈറ്റ്, ഇവിടെ ആരും അങ്ങനെ എഫോർട്ടായിട്ട് ഫൈറ്റ് എടുക്കുന്നില്ല ഗൈസ്. ഇത് എല്ലാ പ്രാവശ്യവും ഹരണ ഗോഡ്സ്, ഓ ഗൈസ് ഗോഡ്സ് ചോക്കിന് അടിച്ചു, ഗോഡ്സ് ചോക്കിന് അടിച്ചു ഗൈസ്. പ്ലസ് ഗോഡ് രോഹിത്, ഗോഡ് രോഹിത് ഗൈസ്. അപ്പോൾ ഗോഡ് ചോക്സിനെ അടിച്ചിരിക്കുകയാണ്, രോഹിത് വീണിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ടീം 11 ഗൈസ്. ഗൈസ് അപ്പോൾ ഗോഡ്സ് സെൻസ് ആകും ഗൈസ്. അപ്പം ഗോഡ്സ് ചോക്സ് മച്ചാൻ്റെ ടീം ഇവിടെ വൈപ്പ് ഔട്ടായിരിക്കുകയാണ്. ടീം 11 അവിടുത്തെ ആ ഫൈറ്റല്ലേ കാണിക്കണത് ഗൈസ്. അപ്പം ഗോഡ്സ് ചോക്സിനൊക്കെ വന്ന് ഗൈസ്. അപ്പം സ്പാരോ ഏതോ തത്തയാണ് ഗൈസ് കൊന്നത്, കൊത്തി കൊന്നു പാവത്തിന് സ്പാരോ. സ്പാരോ ഗൈസ്. അപ്പം എല്ലാവരും ലൂട്ട് വരികയാണ് ഗൈസ്. അപ്പോൾ പാവം നമ്മളെ ചോക്സ് മച്ചാൻ്റെ ടീം തിന്നിരിക്കുകയാണ്. നമുക്കിനി ജസ്റ്റ് അടുത്ത ഫൈറ്റ് നോക്കാം. ഇനി ഇവിടെയൊക്കെ പാമ്പുകൾ കിടക്കുന്നൊക്കെ സൂം ചെയ്ത് നോക്കാം. സൂം എന്താ, ടീം 24 ടീം 15 ഗൈസ്, ഇവിടെ ചെറിയൊരു ഫൈറ്റ് കിടക്കാൻ ചാൻസ് ഉണ്ടതുപോലെ തോന്നും. ഡെഡ് ഷോട്ട്, അതെ ഗൈസ് ഇവിടെ ഒരു ഫൈറ്റ് നടപ്പുണ്ട്. വോർട്ടെക്സ് ടി ആർ വോർട്ടെക്സ് ശരത് ഷാ ക്യാപ്റ്റൻ ജസ്റ്റിൻ ഗൈസ്. അപ്പം അതാ നീടൊക്കെ പോവുകയാണ് ഗൈസ്. അപ്പം എന്ത് വേണം സംഭവിക്കാം നീഡിങ് എൻ്റെ ഇതിൽ, ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഐട്ടപ്പിൽ നിന്ന് കാണാം. അപ്പോൾ ഗൈസ് അപ്പം ആരൊക്കെ ഗൈസ്, അപ്പം നീടൊക്കെ വരുന്ന ഗൈസ്. ഇവിടെ ഒരു നാഗത്തിനെ കണ്ടോ, നമ്മുടെ വോർട്ടെക്സ് നാഗം, ദൈവമേ വീട്ടിൻ്റെ അകത്ത് നാഗം ഗൈസ്. ഇതിപ്പോൾ ഇങ്ങനെ ക്യാമ്പർ, ഗോഡ് ക്യാമ്പർ ഗൈസ്. ഇതുമെല്ലാം കാണുന്നുണ്ടോ നിങ്ങൾ? അതാ നീഡ് ഗൈസ്. അപ്പോൾ നീഡിൽ, അതാ നീഡിൽ ഡെഡ് ഷോട്ട് വീണിരിക്കുകയാണ്. അതാ നീഡിങ്ങിൽ ഡെഡ് ഷോട്ട് വീണിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഡെഡ് ഷോട്ടിനെ റിവ്യൂ ചെയ്യാൻ, സോറി ഡെഡ് ഷോട്ട്, ആ ഡെഡ് ഷോട്ടിനെ റിവ്യൂ ചെയ്യാൻ, ഡെഡ് ഷോട്ട് എ ജെ, ഡെഡ് ഷോട്ട് ആർ എക്സ്, ആ ആർ എക്സിനെ റിവ്യൂ ചെയ്യാൻ എ ജെ റിവ്യൂ ചെയ്യുകയാണ്. അപ്പം ഇനിയൊരു നീഡ് വരികയാണെങ്കിൽ അവരെ രണ്ടുപേരെയും കാര്യത്തിൽ തീരുമാനമാവും. പിക്കാച്ചു ഡേ, ആ ബ്രോ ബ്രോ, അപ്പോൾ ഇവിടെ എന്തും സംഭവിക്കാം ഗൈസ്, എന്തും സംഭവിക്കാം. ഡാഡ് വിങ്ക്, ആ ഡാഡ് വിങ്ക് സൂയിസൈഡ് സ്ക്വാഡിനെ അടിച്ചിരിക്കുകയാണ് സാർ. അപ്പം ഡാഡ് വിങ്ക് ഇവിടെ, ഡാഡ് വിങ്ക്, ഡാഡ് വിങ്ക്, ഡാഡ് വിങ്ക്, ഡി ഡി വിങ്ക്, ഡി ഡി എ വിങ്ക്, വിങ്ക് വിങ്ക് വിങ്ക്. എൻ്റെ മോനെ ചൊക്ക, നിങ്ങൾ വന്ന ചൊക്സ് ബായ്, നിങ്ങൾ തീർന്നല്ലേ. അതിവിടെ തോർ, അതാ തോർ ഇവിടെ സ്കോഡ് വൈപ്പ് ചെയ്തിരിക്കണത് ഇതുപോലും കാണാം. അയ്യോ മാറിപ്പോയി ഗൈസ്, ഇതൊന്നും എനിക്കിത് സ്പെക്ടേറ്റ് ആവണില്ല ഗൈസ്. ഓ ശോകം, ഓ ഡാർക്ക് ഗൈസ്. കണ്ടല്ലോ എൻ്റെ നെറ്റ് 50% ആയിട്ടുണ്ട് ഗൈസ്, ദൈവമേ ഗൈസ്. അപ്പം നിങ്ങളിത് കാണുക, ഈ ഭൂഗോളത്തിൽ വൈദിസ് മാൻ ഗൈസ്. അപ്പം ഇവിടെ ഒരു സ്കോഡ് വൈപ്പായിരിക്കുകയാണ് ഡാഡ് ബിങ്ക്. പക്ഷേ വാനറിനെടുത്ത് വാനർ സോൺ അടിച്ച് പോവുകയാണ് ഗൈസ്. അപ്പം ശ്രീയുടെ നെട്ടോട്ടമാണ് നിങ്ങൾ കാണുന്നത്, ടി ആർ ശ്രീയുടെ നെട്ടോട്ടം. ടി ആർ ശ്രീയും തോറും തോടെ ഓട്ട മത്സരത്തിന് ഇരയാകുകയാണ്. ശ്രീത കണ്ണ ശ്രീത പുളുക്കേട്ട് പുളുക്കേട്ട് ഓടുകയാണ് ഗൈസ്. ഇത് ശ്രീയിട്ട പുളുക്കയാണ്, കാണുന്നുണ്ടോ നിങ്ങൾ ഗൈസ്? അപ്പം ശ്രീത സന്ധി പൊക്കി ഓടുകയാണ് ഗൈസ്. കെവിൻ റോയ്, ആ ബ്രോ കെവിൻ റോയ് പറഞ്ഞതാണല്ലേ ഗൈ, താങ്ക് യു സപ്പോർട്ട് ബ്രോ.
അപ്പം നമ്മളാ ശ്രീ മച്ചാൻ എന്താ ഓടുകയാണ്, ശ്രീ ഇതാ ചാടി ചാടി തുള്ളി തുള്ളി ഓടുകയാണ് ഗൈസ്. അപ്പം ശ്രീ വിട്ടുകൊടുക്കില്ലെന്നും പറഞ്ഞാണ്. പക്ഷെ ഇതിനേക്കാൾ ഒരു ബുദ്ധിയായിട്ട് ഗൈസ് കളിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഡാഡ് ഡി ഡി എ വിങ്കാണ്. ഇപ്പോൾ വിങ്കളിയൻ എന്താ ഓടുകയാണ്, ആ വണ്ടി എടുത്ത് വേണ്ടി പോകാൻ വേണ്ടി നമ്മളെ ശ്രീ ഓടുക. കാരണം അപ്പോൾ വോർട്ടെക്സ് 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 നമുക്ക് അങ്ങോട്ട് നോക്കാം. ഇതെന്ത് മാറാത്തത്, ഇതെന്ത് മലർ. അപ്പം ഡെഡ് ഷോട്ട് ഇവിടെ വീണിരിക്കുകയാണ്. ഇവിടെ അതാ ആ ഡെഡ് ഷോട്ടിൻ്റെ സ്ക്വാഡ് ഇവിടെ വൈപ്പായിരിക്കുകയാണ്. ടീം വോർട്ടെക്സ് ബിഗ് ഫാൻ. അപ്പം ടീം വോർട്ടെക്സ് ഇവിടെ ഡെഡ് ഷോട്ടിൻ്റെ ഇതിനെ ഫുള്ളായിട്ട് തീത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് 16 ടീമാണ് ഗൈസ്, 16 ടീം. എല്ലാവരും തീരാതെ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണുക ഗൈസ്. ഒരുപാട് അതാ ടീം വോർട്ടെക്സ്, ടി ആർ വോർട്ടെക്സ്, ടി ആർ വോർട്ടെക്സിനെ തീത്തിരിക്കുകയാണ്. ടി ആർ വോർട്ടെക്സ് തൊട്ടിൻ്റെ പേരിൽ ജസ്റ്റിനെ ചേർത്ത് എല്ലാം കൂടെ കെയർ മേഞ്ഞ് അവരെ സ്കോഡും വൈപ്പ് ചെയ്തിരിക്കുന്നു ഗൈസ്. നൈസ് നൈസ് നൈസ്, കൊള്ളാം, പൊളിസാനം മലർ ഗൈസ്. അപ്പം നമുക്കിനി അടുത്ത് എടപ്പാം എല്ലായിടത്തും ജസ്റ്റ് ഗൈസ്. ഇനിയാണ് നമ്മൾ പലതരം പാമ്പുകളെ കാണാൻ പോകുന്നത്. ലാസ്റ്റ് സോണിലാണ് ഗൈസ് പാമ്പൻ ടീം പറഞ്ഞത് ഗൈസ്. അപ്പം നമുക്ക് എന്ത് സംഭവിക്കാൻ കാണാം. പക്ഷെ കുറേ പേര് നല്ല രീതിയിൽ ബുദ്ധി ഉപയോഗിച്ച് സേഫായിട്ട് കളിക്കുന്നുണ്ട്. സച്ചിഡിയോക്ക്, സച്ചിഡിയോക്ക് ബ്രോ കെവിൻ പറഞ്ഞിട്ടാണോ? അതാ കെവിനാണോ? ഏതായാലും ബ്രോ താങ്ക് യു, താങ്ക് യു ഫോർ ജോയിനിങ് മൈ ചാനൽ. ഇംഗ്ലീഷ് അറിയില്ല, മലയാളം മതി. താങ്ക് യു സപ്പോർട്ട് ചെയ്തേന്. അപ്പം നമ്മുടെ ശ്രീ ശ്രീ പുളിക്കേട്ട് എത്തിയെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ചെറുക്കൻ നാറ്റിച്ചാണ് റാങ്കില് മൊത്തം. അതാ ശ്രീ ശ്രീ ഡ്രൈവറാണിത്. ശ്രീ ഡ്രൈവറായിട്ട് കളിയൊന്നും ഞാൻ ഗുണം പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ശ്രീ ഡ്രൈവർ ഡ്രൈവിംഗ് ഒന്ന് കാണാം നമുക്ക് ജസ്റ്റ്. അതാ ശ്രീ ഒരു പുളിഞ്ചിക വാവ് ഷോട്ട്. അതാ ഗൈസ് കണ്ടില്ലേ, ഹൈ ജാക്ക് ഗെയിം. ഹായ് ഹായടാ, നീ ചത്തല്ലേ? കണ്ട് കണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഗൈസ്. അപ്പം ഓക്കെ ബ്രോ, ഓക്കെ ബ്രോ, പുളി താങ്ക് യു ബ്രോ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പം അതെ ഏകദേശം ടീം എല്ലാം കൂടെ ടീം ടു സാൻഡ്വിച്ച് ആവാനുള്ള അവസ്ഥയാണ്. ഡി ഡി എ വിങ്കിലൂടെ ഒരു ഫൈറ്റിന് നല്ല ചാൻസ് ഉണ്ട്, ഇവിടെ ഒരു ഫൈറ്റിന് നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. നമുക്ക് കണ്ടറിയാം ഗൈസ് ഒരു ഫൈറ്റ് ഗൈസ്. അവർ നൈസായിട്ട് പാമ്പായിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ല ഡി ഡി എ വിങ്ക് തൂക്കി എന്നാണ് തോന്നുന്നത് ഗൈസ്. കണ്ട് കണ്ട് ഗൈസ് ഇവിടെ എന്ത് സംഭവിക്കാം ഗൈസ്. ഹൈപ്പർ ഹൈപ്പറിനെ തൂക്കിയിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്വേഡ് നിന്ന് കാണാം ഗൈസ്. ഇതാ അപ്പം ഹൈപ്പർ സോനുവിനെ എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഡി ഡി എ വിങ്കും ടീമും. അതാ സോനുവിനെ എടുത്തിരിക്കുന്നത് ഗൈസ്. അപ്പം സോനു എടുത്തിരിക്കുകയാണ്. അതാ സോനു ഡെഡായിരിക്കുന്നു ഗൈസ്. അപ്പം നെറ്റ് മഴയും കൂടെ പെയ്യുന്നു, അതാണ് പ്രശ്നം സീൻ. അപ്പം അപ്പോൾ ഗൈസ് അപ്പോൾ ഡി ഡി എ വിങ്ക്, ഡി ഡി എ വിങ്ങിനെ അടിക്കാനുള്ള പ്ലാനുമായി ഹൈപ്പർ മാക്സ് ഇതാ ഒരു പുല്ലിൻ്റെ ഇടയിൽ ഇരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ എന്ത് സംഭവിക്കാം? ഹൈപ്പർ മാക്സ്, ഹൈപ്പർ മാക്സ് ഗൈസ്. അപ്പം ഓരോരുത്തരായിട്ട് എടുക്കാനുള്ള പ്ലാനിങ് ആണെന്ന് തോന്നുന്നു. ഡി ഡി എ വിങ്ക് ഓടുകയാണ് ഗൈസ്. അപ്പോൾ ഹൈപ്പർ മാക്സ് ഒരു പുല്ലിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ എടുത്ത് നിൽക്കുകയാണ്, കവറെല്ലാം ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ എന്ത് വേണം സംഭവിക്കാം? അതാ ഗൈസ് അപ്പം വിങ്ക് വീണിരിക്കുകയാണ് ഗൈസ്. വിങ്ക് വീണിരിക്കുകയാണ് ഗൈസ്. വിങ്ക് വീണിരിക്കുകയാണ് ഗൈസ്. അപ്പം വിങ്ങിനെ കൊല്ലാൻ സമ്മതിക്കാതെ തോറുത ഇടപെടുകയാണ്. തോറുത മാക്സിന് അടിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പം തോറ് വിട്ടുകൊടുക്കുന്നില്ല, വിട്ടുകൊടുക്കാൻ ഒരു പരിപാടിയില്ല. തോറുത റിവ്യൂ ചെയ്യാം ഗൈസ്. പക്ഷേ തോറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തോറിനൊരു വലിയ അപകടം പതുങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ബാക്കിൽ അങ്ങോട്ട് നോക്കൂ, ഒരു മൈന. ആ മൈന, ആ കുഴപ്പമില്ല ഗൈസ്. ആ മൈനയെ ടി ആർ പാന്തം അടിച്ചിട്ടുണ്ട്, ക്രാഷർ. ആ ഗൈസ് ടീം നാലെത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഇവർ തമ്മിലായിരിക്കും ഒരു അംഗം. അപ്പം ഡി ഡി എ വിങ്കും ടീമും ആരടിക്കുന്നു നമുക്ക് കണ്ടറിയാം ഗൈസ്. അപ്പം ടീം നാലും, ടീം ഇത് എത്ര ടീം, ടീം 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 എട്ട്, ടീം എട്ടും ഗൈസ്. അപ്പം എന്തും സംഭവിക്കാം ഗൈസ്. അപ്പം ഇനി 12 ടീമാണ് ഗൈസ് ബാക്കിയുള്ളത്. 12 ടീം, 12 മൊത്തം 12. അതാ ബെന്നി കെ എൽ അലക്സിനെ വന്നിരിക്കുക ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഫൈറ്റ് നോക്കാം. ഇവിടെ ഫൈറ്റ് കാണില്ലെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ മൊത്തം സ്മോക്ക് ഇട്ട് ശ്രീ സ്മോക്ക് നിറച്ചിരിക്കുകയാണ്. ശ്രീ ഇതേ സ്മോക്ക് ഉണ്ടെങ്കിൽ ശ്രീ ആയിരിക്കും, ശ്രീ ആയിരിക്കണം, ശ്രീയേ ഇടുള്ളൂ സ്മോക്ക്. അവനാണ് സ്മോക്ക് വീരത്തി ഗൈസ്. അപ്പം എന്താ ടി ആർ ശ്രീ ഇതാ വീണ്ടും ഗൈസ്. അപ്പം അവിടെ അതാ വീണ്ടും ഒരടി വാങ്ങുന്നത് ശ്രീക്ക് നന്നായിട്ട് കിട്ടുന്നു ഗൈസ്. അപ്പം തോറിപ്പോൾ വീഴും ഗൈസ്. അപ്പോൾ ഡി ഡി എ വിങ്ക്, ഡി ഡി എ വിങ്ക് ഗൈസ്. അപ്പം തോറും ശ്രീ നല്ല കട്ടയ്ക്ക് പോരാടുന്നുണ്ട്. പക്ഷേ
അവരുടെ പോരാട്ടം വെറുതെ ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. അപ്പം ഗൈസ് അപ്പോൾ അവർ അത് ഡിഡിഎം ക്രാഷറിന് അടിച്ചിരിക്കുകയാണ്, വിങ് ക്രാഷറിന് അടിച്ചു ഗൈസ്. അപ്പോൾ എന്ത് സംഭവിക്കാൻ ഗൈസ്, നിങ്ങൾ ഫൈറ്റ് കാണുക ഗൈസ്. മോനെ ഒ പി ഗാങ്സർ കവറെടുത്ത് ഞാൻ ഗൈസ്. അപ്പം ഗൈസ് അപ്പം എന്ത് സംഭവിക്കാം, ടോർക്ക് ടോർക്ക് വിട്ടുകൊടുക്കില്ല ഗൈസ്. അപ്പോൾ ടോർക്കും വിങ്ങും തമ്മിലുള്ളൊരു പോരാട്ടമാണ് നിങ്ങൾ കാണുന്നത്. അതാ സപ്പോർട്ട് വരെ ശ്രീയും വന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം അവിടെ സ്മോക്ക് ഇട്ട് വരച്ച് ഗൈസ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മേളിൽ നിന്ന് കാണാം. അപ്പം ഹലോ, ആരെങ്കിലും ലൈവ് കാണുന്നുണ്ടോ? ആര് മെസ്സേജ് അയക്കുന്നില്ല. അതാ ഡി ഡി വിങ്ക് ഓപ്പ് ചെയ്യാൻ സാധിച്ചു ഗൈസ്. അപ്പം എന്ത് സംഭവിക്കാം ഗൈസ്, അപ്പോൾ ക്രാഷർ റെഡി ആയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ക്രാഷർ ഓടുകയാണ് ഗൈസ്. ഓപ്പി ഗാങ്സർ ഉണ്ട് ഉണ്ട് ഇടയിൽ. ആ താങ്ക് യു താങ്ക് യു സിദ്ധേട്ടാ. അവിടെ എത്ര പേര് വാച്ച് ചെയ്യണം ജസ്റ്റ് ഒന്ന് പറ എനിക്കൊന്ന് കണ്ടു ഗൈസ്. അപ്പം സോൺ അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം ടി ആർ സർ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാൻ. താങ്ക് യു ബ്രോ, താങ്ക് യു താങ്ക് യു. അപ്പോൾ പ്രീവിയസ് ഫോർ ആണ് ടിയർ പ്രീവിയസ് ഛേ പ്രീവിയസ് ഫോർ ആണ് ഇവിടെ കാണുന്നത്. ആസ് എ പ്രോ പ്ലെയർ ഏജന്റ് നിഞ്ച. ആ ബ്രോ അതാ പ്ലേസ് ഓൺ അടിച്ച് ഒ പി ഗാങ്സർ വിണിക്കുകയാണ്. ഡി ഡി എ വിങ്ക് ടി ആർ പാനത്തിൻ്റെ അടുത്തേക്കാണ് ഗൈസ്. അപ്പോൾ എന്ത് സംഭവിക്കാം ഗൈസ്. ടി ആർ ടോർക്ക് ടി ആർ ടോർക്ക് മാക്സിമം ടി ആർ ടോർക്ക് എന്നാൽ അടി കിട്ടുന്നു ഗൈസ്. കൊട്ടേഷൻ ആ ഇവിടെ ഒന്നും സംഭവിച്ചില്ല ഗൈസ്. അപ്പോൾ എന്ത് സംഭവിക്കാം എന്ത് സംഭവിക്കാം. തോർ എവിടെ തോർ ഇതാ ഒളിച്ചിരിക്കുന്നത് സ്കള്ള. ഇവിടെ കട്ട ഫയറിംഗ് ആണ് ഗൈസ് കാണുന്നത്. നിങ്ങളിതെല്ലാം കാണുന്നുണ്ടോ? ഒ പി ഗാങ്സറിന് റിവ്യൂ ഉള്ള തത്രപ്പാടിലാണ്. അത് ഒ പി ഗാങ്സർ വീണ്ടും വീണ് ഗൈസ് ടോർക്കും വീണ്ടും ഗൈസ്. അപ്പം ടോർക്കും ഒ പി ഗാങ്സർ ഗൈസ് മഴ മൊത്തം ഓ സീൻ സീൻ കോൺട്ര ഗൈസ്. ഇവിടെ മൊത്തം മഴയാണ് ഗൈസ്. എൻ്റെ ഫോണെല്ലാം തുടങ്ങി. അയ്യോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ടച്ച് ഹലോ കേക്കാമോ? ഹലോ ഗൈസ്. അപ്പം ടീം വീണ്ടും തിന്ന കണക്ഷൻ വീണ്ടും പോയിട്ടുണ്ട്. ഓ വാ കണക്ഷൻ പോയി കണക്ഷൻ പോയി കണക്ഷൻ പോയി. മഴ 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 ഗൈസ്. അപ്പം ഞാൻ നല്ല രീതിയിൽ തേങ്ങ ഒട്ടിയിരിക്കുകയാണ്. ഹലോ ലൈവ് കറക്റ്റായോ? കണക്ഷൻ സ്റ്റേബിൾ മാറി ഗൈസ്. സെറ്റായോ? ഹലോ ഗൈസ്. ഇവിടെ മൂഞ്ചിയ മഴ കാരണം ഗൈസ്. അപ്പോൾ ഇവിടെ ഫൈറ്റ് ആണ് ഗൈസ്. അങ്ങനെ ടീം 11 അവിടെ വീണ്ടും ഒരു സ്കോഡ് വെച്ചു. ഇനി ആ ഒരു 5-5 ടീമാണ് ഗൈസ് ബാക്കി. എന്ത് എന്ത് തോന്നോ എന്തിരുന്നോ ഇത്ര മോശമാണല്ലോ. ലൈവ് കട്ടായിരുന്നു. താങ്ക് യു താങ്ക് യു. ഇതോട്ടെ വീണ്ടാത്ത കയറിയ ഇത് റേഞ്ച് കിട്ടില്ല. മഴയും കൂടെ ആയതുകൊണ്ട് വെളിയിരുന്നാലേ എത്തുപോരെങ്കിലും കിട്ടുള്ളൂ. അപ്പൊ എത്ര എപ്പോഴത്തെ കഴിച്ചു കൂടുതൽ അങ്ങനെ കാണാം. ടീം 14 കട്ട വെയിറ്റിംഗിലാണ്. ടീം 11 അവരെ വായിലോട്ട് ചെന്ന് കയറാൻ. അപ്പോൾ ടീം 11 എന്തായാലും വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വണ്ടി വീണോ ഗൈസ്. അവരെ വണ്ടി ആക്സിഡൻ്റ് ആയി. ആ വീണ്ടും സെൻ്ററടുത്ത് വീഴുകയാണ് ഗൈസ്. അപ്പോൾ അവിടെ സ്നൈപ്പർ ഷോട്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. ടീം 14 ഗൈസ്. അപ്പോൾ ടീം 16 ഇതാ അവിടെ വെയിറ്റിംഗ് ആണ് ഗൈസ്. അഞ്ച് ടീം ഞാൻ വേറെ ടീം സെറ്റ് ചെയ്യും. മാഡ് ജോക്കർ ചെയ്യാമല്ലോ. ടീം അവർ ടീം എത്ര എവിടെ മസൽ ലോസ്. അയ്യോ കണക്ഷൻ പോയി വീണ്ടും പോയി. ബാക്ക് സ്പെയറോ ഓഫീസും അങ്ങോട്ട് പോയി. ശരക്ഷ ജാക്ക് സ്പെയർ M24 അടിച്ചിട്ട് അടിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ടീം 15 അല്ല സോറി ടീം 16 ടീം 5 കൂടെ ഉള്ളൊരു ഫൈറ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. പൈസപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കാം. പക്ഷേ കാറിൻ്റെ ഷോട്ട് കാറിൻ്റെ ജാക്ക് സ്പെയറോ സൈക്കോ റിപ്പർ നീഡർ ചെയ്യണം. ആ നീഡിൽ ആരെങ്കിലും നമുക്ക് കണ്ടറിയാം. ഓ ഗോട്ടാക്ഷൻ വിളിക്കാം ഗൈസ്. ഗോട്ടാക്ഷൻ നോക്കായിരിക്കണം ഗൈസ്. അപ്പം ആ ഗൈസ് സ്റ്റാർ ഗൈസ്
പക്ഷെ തേർഡ് പാർട്ടി എടുത്ത് നൈസായിട്ട് കളിക്കുന്നുണ്ട് നമ്മുടെ ടീം 14. ടീം 14 തേർഡ് പാർട്ടി എടുത്ത് നൈസായിട്ട് അടിച്ചിട്ടിരുന്നുണ്ട് പാവങ്ങളെ. റോട്ടേഷൻ സ്മോക്ക് ഇടുന്നു. മഴ ശോകം ബ്രോ. ബ്രോ ശബ്ദം കേൾക്കണോ? മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? വോയിസ് പകർന്ന അങ്ങനെ എന്തെങ്കിലും, എൻ്റെ വോയിസ് പകരാൻ അങ്ങനെ എന്തെങ്കിലും. ഗൈസ് എൻ്റെ വോയിസ് കറക്റ്റായിട്ട് കേൾക്കാവോ? ഇപ്പം ശരിയായ ഹലോ. ഗൈസ് അപ്പോൾ എന്തായാലും ഈ ലൈവ് എങ്ങനെയെങ്കിലും തീക്കാൻ ഗൈസ്, അപ്പോൾ നടക്കില്ല. ആ ബ്രോ ബ്രോ അപ്പം ആ അപ്പോൾ ഗൈസ് അപ്പം നമുക്ക് ഇനിയൊരു ഓപ്പൺ പ്ലേസ് ഫൈറ്റാണ്. വോയിസ് സീനില്ല, വോയിസ് പോളി അല്ല. ഗുഡ് വൈസ്. ആ ബ്രോ ബ്രോ മറക്കാതെ ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഗൈസ്. ബട്ട് മഴ ആ സൗണ്ട് കേൾക്കാം. ആ ഗൈസ് എന്തേ വീടിനകത്ത് കയറിയ നെറ്റ് പോവും, അതാണ് ശോകം. ഗൈസ് അപ്പം ഇവിടെ എന്ത് സംഭവിക്കാം ഗൈസ്? സർക്കാരിനെ പോയി കുറച്ചും കൂടെ ഉള്ളൂ ഗൈസ്. അപ്പം ഡി ജി ഹൾക്ക് ഒക്കെ സ്പെയറെ മേടിച്ചിട്ടിരിക്കാണ് ഗൈസ്. ഇവിടെ സ്പെയർ. ഓ ഡി ജി ഹൾക്ക് അവിടെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാണ്. ഓ ഡി ജി ഹൾക്ക് അവിടെ മരണം അടഞ്ഞിരിക്കുകയാണ്. സൈക്കോ റീപ്പർ കറങ്ങി നൈസായിട്ട് വന്ന് അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് ടീം, ഇനി രണ്ട് ടീം തമ്മിലാണ് ഫൈറ്റ്. അലൈവ് അലൈവ് നാലാണ് രണ്ട് ടീം. ഓഫീസർ ബിഗ് ഫാൻ എടാ ഫാൻറ്റസി ടക്കേ ഗൈസ്. അപ്പം 2x2 ക്ലച്ച് നിങ്ങൾ കാണാം. പതിനാറിലെ ടീമും രണ്ടും പറന്നു. ഗൈസ് ഇതിൻ്റെ നെറ്റ് പോയെന്ന് തോന്നുന്നു ഗൈസ്. അയ്യോ ഇതൊക്കെ ഇടാ രണ്ട് ടീം സൈക്കോ റീപ്പർ കറങ്ങുകയാണ് കഴിച്ചു. സൈക്കോ റീപ്പറും സൈക്കോ ഭാഗത്തും കൂടെ കറങ്ങുകയാണ് ടീം നെയിം പറ. അപ്പൊ സോളോ വിഎസ് സ്ക്വാഡ് എന്ന് പറയാൻ പറ്റില്ല കഴിച്ചു. അപ്പൊ മൂന്ന് രൂപയുള്ളൂ. അപ്പം പ്രേ ഫോർ ഹൾക്ക് സൂപ്പർ ബ്രോ ഹായ് ഹൾക്ക്. പിന്നല്ല ഹൾക്കിന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ഹൾക്കോട് ഒരു നാഗമായി മാറിയിരിക്കുന്നു ഗൈസ്. വേറെ പുള്ളിക്കാരൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാ സോൺ വരുന്നുണ്ട്. ഹൾക്ക് മിക്കവാറും ആവണ ഗൈസ്. അപ്പോൾ മാച്ച് എടുത്തിരുന്നിരിക്കുകയാണ് ഗൈസ്. ഗൈസ് അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിനെല്ലാവർക്കും നന്ദി. മോനസ് സോൺ ചതിച്ച് കാണും ഗൈസ്. അപ്പോൾ സൈക്കോ റീപ്പർ സ്കോർ, സൈക്കോയുടെ സ്കോർ റീപ്പർ സ്കോർ തന്നെയാണ് അതിൻ്റെ അടിച്ചത്. ആ നിനക്കൊക്കെ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് ഇരുത്തി ഓഫി. അവിടെ ഓഫിയെ കുറ്റം പറഞ്ഞുകൊണ്ട് സ്കോറ് നിൽക്കുകയാണ് കഴിച്ച. അപ്പോൾ സ്കോറ് സോണിപ്പെട്ടതിൻ്റെ സോണിപ്പെട്ട് ചത്തതിൻ്റെ ആഹ്ലാദമാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കഴിച്ച അപ്പം ടീം രണ്ട് ടീം ത്രീ ബാബ ഹൾക്ക് ഡെഡ് സോൾ സിദ്ധ് പൊളി. ടീം നാല് ഓട്ടക്സിൻ്റെ ടീം, ടീം അഞ്ച് നന്ദുവിൻ്റെ ടീം സിദ്ധ് ഭായന പൊളി. നിങ്ങൾ മൂന്നാമതായില്ലേ? നൈസ്. നമ്മൾ എന്തെങ്കിലും അടിക്കും എന്താ പറയുക. പക്ഷേ ഗൈസ് ഇപ്പം ഇത്തവണ ഒരു ചെറിയ പിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ടൊക്സിൻ്റെ ടീം അവിടെ പോയി. ടൊക്സ് മച്ചാൻ ഗൈസ് ടൊക്സ് മച്ചാൻ്റെ ടീം 20 കഴിച്ചു. ഓ മൈ ഗോഡ്, അവരാണ് ഇന്നലെ ചിക്കരിച്ചത് ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ വരുന്നതാണ് ഗൈസ്. അപ്പോൾ മാക്സിമം എല്ലാവരും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ബൈ, ടേക്ക് കെയർ. ഡി മൈ ബൈ. ബൈ ബൈ ഗൈസ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. ബൈ ഗൈസ്. അപ്പോൾ ഗീവവേയുടെ കാര്യം മറക്കണ്ട ഗൈസ്. അത് ഞാൻ പറയാൻ വന്നതായി ഗൈസ്. 100 സബ്സ്ക്രൈബ് ആകുമ്പോൾ ഒരു ചെറിയൊരു ഗീവവേ ഉണ്ട് നമ്മുടെ ചാനലിൻ്റെ വക. അതുകൊണ്ട് ഗൈസ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സദ്യയെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇത്രയും പുരോഗമിക്കുന്ന കാരണം സിദ്ധേട്ടനും സ്വസ് എന്നാണ്. അപ്പോൾ രണ്ടു പേർക്കും കൂടെ നല്ലൊരു താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു ഗൈസ്. മാക്സിമം